الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الناس، أوصيكم وإياي أولا بتقوى الله، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، طسم. تلك آيات الكتاب المبين، نتلو عليك من نبأ موسى وفرعون بالحق لقوم يؤمنون. إن فرعون علا في الأرض وجعل أهلها شيعا يستضعف طائفة منهم يذبح أبناءهم ويستحيي نساءهم، إنه كان من المفسدين. صدق الله العظيم. بهمني സത്യം വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തക്കയുള്ളവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എൻ്റെ സഹോദരന്മാരോടും ഉപദേശിക്കും. വിശുദ്ധ ഖുർആൻ സവിസ്തരമായി പ്രതിപാദിക്കുന്ന ഒരു ചരിത്രമാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ബനൂ ഇസ്രായേൽ സമുദായത്തിൻ്റെയും ചരിത്രം. ഒരുപാട് പേജുകൾ, അധ്യായങ്ങൾ ഈ വിഷയവുമായി ഖുർആൻ ചിലവഴിച്ചതായി ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. ഒരുപാട് നമുക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കാം, എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് കടന്നു കഴിഞ്ഞു പോയ ഒരു ജനസമൂഹത്തിൻ്റെ ചരിത്രം. മറ്റു വ്യത്യസ്ത ജനപദങ്ങളുടെ, പ്രവാചകന്മാരുടെ അലൈഹിസ്സലാം കാലഘട്ടത്തെ കുറിച്ചൊക്കെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സംഭവത്തെ ആവർത്തിച്ച് ആ വിശാലമായ ചരിത്രത്തിൻ്റെ മർമ്മഭാഗങ്ങളെ ഒട്ടുമിട്ട് കളയാതെ സവിസ്തരമായ പ്രതിപാദനത്തിന് എന്തുകൊണ്ട് ഖുർആൻ വിഷയമാക്കി എന്നത് ഇന്ത്യൻ അവസ്ഥയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായം പഠിക്കേണ്ടുന്ന പാഠമാണ്. എന്തായിരുന്നാലും പ്രവാചകൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ബന്ധിപ്പിക്കുക, സത്യസന്ദേശത്തിൻ്റെ ആളുകളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമുദായം കാലഘട്ടത്തിലെ ഓരോ ദശാശന്ധികളിലൂടെയും കടന്നു പോകുമ്പോൾ ഏതേതു തരം അനുഭവങ്ങൾ ഏതെല്ലാം അവസ്ഥയിൽ എളുപ്പത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഉസറിൻ്റെയും യുസറിൻ്റെയും അത് രണ്ടും സമ്മിശ്രമായി ചേരുന്ന അവസ്ഥകളെയും ഒക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് കടന്നു പോകേണ്ടി വരും എന്നതിനാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ധൈര്യപ്പെടുത്താനും സ്ഥൈര്യപ്പെടുത്താനും നമ്മുടെ വീഴ്ചകളെ, ന്യൂനതകളെ തിരിച്ചറിയാനും നമ്മുടെ ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ചുള്ള ശരിയായ
പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാനും ഒക്കെ വേണ്ടി തന്നെയാണ് ഇങ്ങനെ ഒരു വിശദമായ പ്രതിപാദനം മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാകും. ഇത്രയും പറഞ്ഞു വെച്ചത്, ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയെ ഖുർആൻ മുമ്പിൽ വെക്കുന്ന ഏതെങ്കിലും ഒരു ചരിത്രവുമായി പൊരുത്തപ്പെടുത്താമെങ്കിൽ, താരതമ്യം ചെയ്യാമെങ്കിൽ, അത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥയോടാണ്. അപ്പോൾ ഇങ്ങനെ ഇത്ര വിശദമായിട്ട് ഈ ചരിത്രം വിശദീകരിക്കുന്ന ന്യായമുണ്ടെന്ന് നമുക്ക് ബോധ്യമാകും. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടം ഭൂരിപക്ഷം വരുന്ന ഒരു കിബിത്തി ജനത തീവ്ര ഫാഷിസ്റ്റ് നിലപാടുമായി മുന്നോട്ട് പോകുന്നു. അവരുടെ സകല താങ്ങുനിത്തരങ്ങളെയും അതിന്റെ മൂർദ്ധന്യത്തിലേക്ക് നയിക്കാൻ അധികാരം കൈവശം വെച്ച ഫിറഔനും ഫിറഔന്റെ കൂടെയുള്ള മലരുകൾ അഥവാ പ്രവൃത്തികളും, തീ തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മർദ്ദിത ന്യൂനപക്ഷമാകുന്ന മുസ്ലിം സമുദായം, അതനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുടെ ഒരു ഘട്ടത്തിൽ, ഒരു നീണ്ട കാലഘട്ടത്തിനൊടുവിൽ ഒരു പ്രവാചകന്റെ ആഗമനം, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. ശേഷം പിന്നെയും ഒരു നീണ്ട കാലഘട്ടത്തിനൊടുവിൽ കടൽ കടന്ന വിമോചനം, ശത്രുവിന്റെ നാശം, ഇതാണ് ചരിത്രത്തിന്റെ ആകത്തുക. ഇന്ത്യൻ അവസ്ഥയിലും ഏറെക്കുറെ കാര്യങ്ങളിലേക്ക് തന്നെയാണ്. ഒരു പ്രശ്നമേയുള്ളൂ, ഒരു പ്രവാചകൻ വരാനില്ല. പ്രവാചകത്വം അവസാനിച്ചിരിക്കുന്നു. പക്ഷെ പ്രവാചകത്വം അവസാനിക്കുന്നിടത്ത് ഇസ്ലാമിന്റെ മിഷൻ നിന്നു പോകാൻ പാടില്ല. അത് ഇസ്ലാമിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല വീർക്കും വീർക്കും പറഞ്ഞു, നിങ്ങൾ കേവലം ഒരു ജാതി സമുദായമല്ല, നിങ്ങളൊരു ഉമ്മത്ത് ആവേണ്ടവരാണ്. വഖദാലിക ജഅൽനാകും ഉമ്മതൻ വസത, നിങ്ങളെ നാം ഒരു ഉൽകൃഷ്ട ആദർശ സമൂഹമാക്കിയിട്ടാണ് സംവിധാനിച്ചിരിക്കുന്നത്. നിങ്ങൾ കേവലം ഒരു കൗമ, ഒരു ജാതി സമുദായമായി മാറാൻ പാടില്ല. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, നിങ്ങളൊരു ഖൈർ ഉമ്മത്താണല്ലോ, ഒരു ജാതി ഇസ്ലാമിന്റെ ആളുകളായി, ഒരു ജാതിയായി ജീവിക്കേണ്ടവരല്ല. നിങ്ങളൊരു മിഷൻ ഉള്ളവരാണ്, ദൗത്യമുള്ളവരാണ്. നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടാവണം, കാഴ്ചപ്പാടുണ്ടാവണം. കുന്തും ഖൈർ ഉമ്മത്തിൻ ഉഖ്രിജത ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയാണ് നിങ്ങൾ. പ്രവാചകന്മാർ എവ്വിധം മനുഷ്യകുലത്തിന് വേണ്ടി കടന്നു വരുമോ, അവരെ ശരിയായ പാതയിലൂടെ നയിക്കാൻ വേണ്ടി കടന്നു വരുമോ, അങ്ങനെ നിലകൊള്ളേണ്ടവരാണ് നിങ്ങൾ എന്ന് ഒരുപാട് വചനങ്ങളിലൂടെ കൊടുക്കാൻ. അപ്പോൾ പ്രവാചകത്വം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടെ അവസാനിച്ചെങ്കിലും പ്രവാചക ദൗത്യം അല്ല, ആ പ്രവാചക നിയോഗം തുടരണം. അപ്പോൾ അങ്ങനെ ഒരു പ്രവാചകനില്ലായെങ്കിലും പ്രവാചക നിയോഗം ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരു സമുദായമായിട്ട് മുസ്ലിം സമുദായം, പക്ഷേ വംശീയതയുടെ, വിഭാഗീയതയുടെ, വർഗീയതയുടെ തീവ്രമായ ശൈലി സമീപനങ്ങളിലൂടെ ഫാഷിസ്റ്റ് സമീപനം സ്വീകരിച്ച അഭിനവ ഫിറഔന്മാർ പ്രവൃത്തികൾ ഭൂരിപക്ഷ സമുദായത്തിന്റെ വൈകാരികതയെ വിച്ഛേദിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ സകല താല്പര്യങ്ങളും നടപ്പിലാക്കാൻ കഴിയും വിധമുള്ള അവസ്ഥയിലേക്ക് വളർന്നിരിക്കുന്നു. മറുഭാഗത്ത് മിഷനുള്ള ഈ സമുദായമാകട്ടെ നിന്നതിലും പീഡിതരുമായി പതിതരായി അടി കൊണ്ടുകൊണ്ടുകൊണ്ട് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് അങ്ങനെ ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് ഏകദേശ ചിത്രം. സഹോദരന്മാരെ, നമുക്ക് ഈ പറഞ്ഞ ഫിറൌന്റെ കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമുദായമാകുന്ന മുസ്ലിം സമുദായത്തിൻ്റെതും നമ്മുടെ കാലഘട്ടത്തിൽ നാം കടന്നു വന്ന വഴിത്താരിലെ ഈ മുസ്ലിം സമുദായത്തിൻ്റെതുമായ അവസ്ഥകളെ ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കാം. ആ താരതമ്യത്തിന് ഒരു ആഹ്വാനമുണ്ട് ഖുർആനിൽ. ഞാൻ ഓതി വെച്ച വചനം സൂറ ഖസസിലെ ആദ്യ ഭാഗമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, നമുക്കറിയാവുന്ന പോലെ ഖുർആനിലെ തുടക്കത്തിൽ അധ്യായത്തിലുള്ള പദപ്രയോഗങ്ങളാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ, വചനങ്ങൾ ഈ ഗ്രന്ഥത്തിന്റെ അഥവാ ഖുർആനിന്റെ വ്യക്തമായ വചനങ്ങളാണ്, ആയാത്തുകളാണ്. നിങ്ങൾക്കതിൽ പാഠമുണ്ട്, സന്ദേശമുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അത്തരം വചനങ്ങളാണ് ആയാത്തിൽ, ഇതെല്ലാം അള്ളാഹു നൽകുന്ന വചനങ്ങളാണ്. അൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ, അൽ മുബീൻ, വളരെ വ്യക്തമായ വചനങ്ങൾ. എന്തിനാണ് ഈ വചനങ്ങൾ? നിനക്ക് പ്രവാചകരെ നാം ഓതിത്തരികയാണ്. പ്രവാചകനാണ് ഖുർആന്റെ ആദ്യ അഭിസംബോധിതൻ. നിനക്ക് നാം ഓതിത്തരികയാണ്, എന്നെ കേൾപ്പിക്കുകയാണ്. പ്രവാചകനിലൂടെ നമ്മളാണ് അതിന്റെ പിന്നീട് അഭിസംബോധിതൻ. നമ്മിലൂടെ മാലോചനാണ് പിന്നീട് അഭിസംബോധിതരായി മാറേണ്ടത്.
ഫിറഔനെ മൂസയുടെയും ഫിറഔനിന്റെയും വൃത്താന്തം വിവരം നാം നിനക്ക് പറഞ്ഞു തരികയാണ് ബിൽ ഹക്കി ശരീക്കുള്ള അവസ്ഥയിൽ ഹക്കോട് കൂടി എന്താണോ അന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചത് അത് ഹക്ക് ഹക്കായിട്ട് ഫിറഔനെ കുറിച്ചും മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും നിങ്ങൾക്ക് നാം ഓതി തരികയാണ് അങ്ങനെയുള്ള വചനങ്ങളാണ് എന്തിനു വേണ്ടി ഈ കൗമി യുഗ്മിനോൻ വിശ്വസിക്കുന്ന കൗമിന് ഇത് ഒരുപാട് പഠിക്കാനുണ്ട് മുസ്ലിങ്ങളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ പഠിക്കണം ഈ ചരിത്രം മുസ്ലിങ്ങളാണോ നിങ്ങൾ നിങ്ങൾ ഈ ചരിത്രം ശരിക്കും പഠിക്കണം പാഠം ഉൾക്കൊള്ളണം നിലപാടെടുക്കണം എങ്ങനെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതുകൊണ്ടാണ് നല്ല ബോധപൂർവം ഈ ചരിത്രത്തെ സവിസ്തരമായി പഠിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ഖസ്സിന്റെ തുടക്കം അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ചരിത്രമാണ് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത്ര പേജുകൾ എന്തിനാ ഈ വിഷയത്തെ കുറിച്ച് അള്ളാഹുവിനെ ചെലവഴിച്ചിരിക്കുന്നത് കഥ പറയുന്ന ഗ്രന്ഥമല്ലല്ലോ ഖുർആൻ അത് കഥ പറയുമ്പോഴും ചരിത്രം പറയുമ്പോഴും ശാസ്ത്രീയ വസ്തുതകൾ പറയുമ്പോഴും ഇബറുകൾ ഗുണപാഠങ്ങൾ പറയുമ്പോഴും തത്വം പറയുമ്പോഴും ചെറിയ നിയമങ്ങൾ പറയുമ്പോഴും ആവശ്യം പറയുമ്പോഴും ആരാധന പറയുമ്പോഴും ഒക്കെ അതിന് കൃത്യമായ ഒരു ഊന്നലുണ്ട് ആ ഊന്നൽ മനസ്സിലാക്കാതെ പോകുന്ന മുസ്ലിം സമുദായം എന്നിടത്താണ് പ്രശ്നം മിസ്രിയിലെ ഈജിപ്തിലെ ബനു ഇസ്രായേൽ സമുദായത്തിൽ പ്രധാനപ്രകാരം ഉണ്ടായിരുന്നു നിങ്ങൾക്കെതിരെ യൂസുഫ് നബി ചരിത്രം അലൈഹിസ്സലാം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ ഫിലസ്തീനിൽ നിന്ന് തന്റെ സഹോദരന്മാരുടെ കുടുംബത്തിന്റെ ഭാഗമായി ക്രിസ്ത്യനിയപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം യാത്രക്കാർ കണ്ടെടുത്ത് ഈജിപ്തിലെ ചന്തയിൽ വന്ന് അങ്ങനെ വിൽപ്പനയ്ക്ക് വിധേയപ്പെടുകയാണ് ചരിത്രം നമ്മൾ മദ്രസകളിൽ പഠിച്ചതാണ് ഒടുവിൽ ജയിലിൽ നിന്ന് യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത് അധികാരത്തിലേക്കാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് അന്നത്തെ ഭരണാധികാരികളും നിങ്ങളുടെ ഖജനാവിനെ ഏൽപ്പിച്ച് ഞാൻ കൈകാര്യം ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസ്തനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ഈജിപ്തിലെ ഭരണാധികാരിയായിരുന്നു ഒടുവിൽ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം സാക്ഷാത്കരിക്കപ്പെടുമാറ് യൂസുഫിന്റെ ഉപ്പയും ഉമ്മമാരും സഹോദരന്മാരും ഈജിപ്തിലേക്ക് വന്നു അങ്ങനെയാണ് ഈജിപ്തിലേക്ക് ഇസ്രായേൽ സമൂഹം എത്തുന്നത് അപ്പോൾ ഈജിപ്ത് ഭരിക്കുന്ന ഭരണാധികാരിയുടെ കുടുംബക്കാരായിട്ടായിരുന്നു ഈജിപ്തിൽ ബനു ഇസ്രായേൽ സമുദായം ഉണ്ടായിരുന്നത് അതവിടെ പ്രതാപകാലമാണ് ഇന്ത്യയിൽ മുസ്ലിമുകൾക്ക് പ്രതാപകാലമുണ്ട് ആയിരം നാട് മുഗളന്മാർ ഭരിച്ച നാടാണ് ഇന്ത്യ നല്ലവരും ചീത്തയുമൊക്കെ കൂട്ടത്തിലുള്ളത് വേറൊരു വിഷയം അന്ന് മുഗളന്മാർ ഉണ്ടാക്കിയിട്ട അവശിഷ്ടങ്ങളിലാണ് നമ്മുടെ ആളുകൾ ഇപ്പോഴും കേഴ്ന്നത് ഓഗസ്റ്റ് 15 പ്രസംഗിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെയുള്ളൂ അതിന്റെ ഗുണദോഷ വിചാരങ്ങൾ നമുക്ക് വിടാം പക്ഷെ മുസ്ലിം സമുദായത്തിന് ഇതിന്റെ പ്രതാപകാലം ഉണ്ടായിരുന്നു ഈ സമുദായം തലകെട്ടിട്ടിരുന്ന കാലം ആ കാലത്തെ ഏതായാലും ഉപയോഗപ്പെടുത്തിയുള്ള വേറൊരു വിഷയമാണ് പക്ഷെ അങ്ങനൊരു താരതമ്യം സാധ്യമാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലത്തിന് ശേഷം ഈജിപ്തിൽ ബനു ഇസ്രായേൽ സമുദായം താഴോട്ടാണ് വളർന്നത് മുകളിലോട്ടല്ല അതിന് ഒരുപാട് കാരണങ്ങൾ മഹാന്മാരെ ഉപസ്ത്രീകൾ വിശദീകരിക്കുന്നുണ്ട് ആ കാരണങ്ങളൊക്കെ നമുക്കും ബാധകമാണെന്ന് വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ഒടുവിൽ ഫിറൗൻ പ്രവൃത്തികളായ ആ ഭരണ സംവിധാനത്തിൽ രാംസസ് രണ്ടാമൻ എന്ന ഫറവ ഫിറൗന്റെ ആ കാലഘട്ടത്തിലെ ഫിറൗന്റെ പേര് അതാണ് രാംസസ് രണ്ടാമൻ അവന്റെ കാലഘട്ടമായപ്പോഴേക്ക് തുല്യതയില്ലാത്ത പീഡനത്തിന് ബനു ഇസ്രായേൽ സമുദായമാകുന്ന അവിടുത്തെ മുസ്ലിമീങ്ങൾ വിധേയപ്പെടുന്ന അവസ്ഥാവിശേഷം ഉണ്ടായി ഇന്ത്യൻ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഈ മുഗൾ ഭരണത്തിന്റെ ഒടുവിൽ വൈദേശിക ആക്രമണം സംഭവിച്ചു പോർച്ചുഗീസുകാർ കടന്നു വന്നു പിന്നീട് ബ്രിട്ടൻ കടന്നു വന്നു ചരിത്രം പഠിച്ചവരാണ് ഈ സദസ്സിലിരിക്കുന്ന മഹാഭൂരിപക്ഷവും അങ്ങനെ വിദേശ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ കൈകെട്ടി നോക്കി നിന്നില്ല അവർ ഈ ദേശത്തോട് കൂറുള്ളവരായിരുന്നു ഈ രാജ്യം സ്നേഹിക്കുന്നവരായിരുന്നു അതുകൊണ്ട് പറയുന്നത് ആക്രമണ സമയത്ത് സൈനുദ്ദീൻ മഖ്ദൂം അവരുടെ മർഹൂം ഫത്വ കൊടുത്തു സാമൂതിരിയുടെ കൈകളെ ശക്തിപ്പെടുത്താൻ നിങ്ങൾ പടയുമായി മുന്നോട്ട് പോവുക കുഞ്ഞാലി മലക്കാരന്മാരോട് പറഞ്ഞു നിങ്ങൾ താമസം കോഴിക്കോട്ടേക്ക് മാറ്റുക പൊന്നാനിൽ നിന്ന് അങ്ങനെ നിങ്ങളുടെ നാവിക അഭ്യാസ കഴിവിന് സാമൂതിരിയുടെ സൈന്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ആ ഫത്വക്ക് ഒടുവിൽ സാമൂതിരിയുടെ കൂടെ നിന്നുകൊണ്ട് കുഞ്ഞാലി മലക്കാരന്മാർ കടലിൽ പടവെട്ടി പറഞ്ഞിലോട് പൊരുതിച്ചേർത്ത് നമുക്കറിയാം അക്കാലഘട്ടത്തിൽ സാമൂതിരിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു പോലും തീരദേശത്ത് ജീവിക്കുന്ന സഹോദര സമുദായ അംഗങ്ങളായ അമുസ്ലിം സഹോദരന്മാരോട് നിങ്ങളുടെ കുടുംബത്തിൽ ഓരോ മക്കളെ മുസ്ലിമീങ്ങളാക്കി വളർത്തണം അവർ കടലിൽ പോകാൻ പഠിക്കട്ടെ അവർ നാവിക സൈനിക രീതി പഠിക്കട്ടെ
കുഞ്ഞാലി മരക്കാലങ്ങളെ കണ്ട് പഠിക്കട്ടെ. അങ്ങനെ പഴങ്ങികൾക്ക് ഇതിന് പുരുതിയ പാരമ്പര്യം. പിന്നീട് ബ്രിട്ടൻ കടന്നു വന്നു. ബ്രിട്ടൻ കടന്നു വന്നപ്പോൾ ബ്രിട്ടൻ നേരെ ശക്തമായ നിലപാടെടുത്ത ടിപ്പു സുൽത്താൻ. അതിന്റെ തുടർച്ചയിൽ മുസ്ലിം സമുദായം രംഗത്ത് വന്നപ്പോൾ സംഭവിച്ച 921 ഖിലാഫത്ത് പ്രശ്നങ്ങൾ ഉൾപ്പെടെ വാലിമുന്നനും അങ്ങനെ തുടങ്ങിയ മർഹൂം മഹാന്മാർ അവരൊക്കെ രംഗത്ത് വന്ന ചരിത്ര പശ്ചാത്തലമാണ്. അപ്പോൾ ആ പ്രതാപകാലത്തിന് ശേഷം ഉണ്ടായ അവസ്ഥാവിശേഷം ഇങ്ങനെയാണ്. കീഴ്പോട്ട് കീഴ്പോട്ട് വരികയും അപ്പോഴും ആവേശത്തോടുകൂടി ഇസ്ലാമിന്റെ മാർഗത്തിൽ ഈ നാടുമായി ബന്ധപ്പെട്ട് ആ പൊക്കിൽ കൂടി ബന്ധത്തിന് നിലനിൽക്കൊണ്ടാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോയത്. ഇതാണ് ആ ഒരു കാലഘട്ടം. ഇനി മുന്നോട്ട് പോയാൽ ഈജിപ്തിൽ രാംസസ് രണ്ടാമൻ അധികാരത്തിൽ വന്ന സമയത്ത് അവിടുത്തെ ജനത പഴയ കാലത്ത് യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥയെ മാറ്റപ്പെടുത്താൻ വേർപെടുത്താൻ വിഭാഗീയർ സൃഷ്ടിച്ചു. ഈ ആയത്തിൽ അത് പറയുന്നുണ്ട്. ഖുർആൻ എന്താണ് ഫിറൗൺ ചെയ്തത്? ഇന്ന ഫിറൗന അലാ ഫിൽ അർ, ഈ ഫിറൗൻ ഭൂമി ഔനിക്കു നടിച്ചു. വജാല അഹ്ലഹ അഷിയ, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ വംശീയമായി വേർതിരിച്ചു, വർഗീയമായി വേർതിരിച്ചു. വജാല അഹ്ലഹ അഷിയ, അവിടെ ജീവിച്ചിരുന്ന മനുഷ്യരെ വിഭാഗീയമായി വർഗീയമായി വേർതിരിച്ചു. അവന്റെ ലക്ഷ്യം അവരിൽ ഒരു വിഭാഗത്തെ ദുർബലരാക്കി കളയാനായിരുന്നു, ഒരു വിഭാഗത്തെ അപരവൽക്കരിക്കാൻ, പൗരന്മാരുള്ളതാക്കി മാറ്റാൻ, രണ്ടാം നിരക്കാരാക്കി മാറ്റാൻ, അങ്ങനെ അവരെ ഉന്മൂലനം ചെയ്യാൻ. അതിനുവേണ്ടി ബോധപൂർവം അവൻ ആ മനുഷ്യ സമൂഹത്തെ, വിദ്യകളും ബനോസര സമുദായവും ചേർന്ന് നിൽക്കുന്ന, പരസ്പരം ഇഴചേർന്ന് നിൽക്കുന്ന ആ സുന്ദരമായ സാമൂഹ്യ ക്രമത്തിനകത്ത് വിഭജനത്തിന്റെ പ്രവർത്തന രീതി ശാസ്ത്രം തുടങ്ങി വെച്ചു അവൻ. അങ്ങനെ ജനങ്ങളെ രണ്ട് തട്ടിലാക്കി. ഇന്ത്യയിലേക്ക് വരുമ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ച ചരിത്ര കാലഘട്ടമുണ്ടല്ലോ, ആ അവസ്ഥയിൽ അവിടെ മുതൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേർക്കുനേരെ ഇന്ത്യയെ ഏറ്റെടുത്തുകൊണ്ട് ആ കമ്പനിയെ മാറ്റി ബ്രിട്ടീഷ് നേർക്കുനേരെ ഭരണം ഏറ്റെടുക്കുകയും ഡിവൈഡ് ആൻഡ് റൂൾ വിന്യസിപ്പിച്ച് ഭരിക്കുന്ന തത്വത്തിലൂടെ ഈ രാജ്യത്തെ ഹിന്ദുക്കളെയും മുസ്ലിമുകളെയും രണ്ടാക്കി. ഇവിടുത്തെ മനുഷ്യരെ വേർതിരിച്ചു, വർഗീയമായി വേർതിരിച്ചു, വിഭാഗീയമായി വേർതിരിച്ചു, പരസ്പര ശത്രുക്കളാക്കി തമ്മിലടിപ്പിച്ചു. ആ അർത്ഥത്തിൽ മുന്നോട്ട് പോയപ്പോൾ സ്വാതന്ത്ര്യ സമരം എന്നത് പിന്നീട് വിഭജനം കൂടി കാരണമാകുന്ന അവസ്ഥയിലെത്തി. ഇന്ത്യ വിധിക്കപ്പെട്ടതിന്റെ സകല പാപഭാരം മുസ്ലിം സമുദായത്തിന്റെ തലയിൽ വെച്ച് കെട്ടി. പണിയെടുത്തവർ ആരെന്ന് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാകും. അതിന്റെ ഭവിഷ്യത്തിനെ കുറിച്ച് വളരെ വ്യക്തമായി മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ കൃത്യമായ നിലപാടറിയിച്ചു. സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചാൽ ഇപ്പോൾ ഉണ്ടാകുന്ന കേൾക്കുന്ന സുഖമൊന്നും അപ്പോൾ ഉണ്ടാവില്ല. ഇവിടെ അവശേഷിക്കുന്ന മുസ്ലിം സമുദായം കാലങ്ങളായി അനുഭവിക്കേണ്ട പീഡനത്തിന്റെ പർവ്വങ്ങളെ കുറിച്ച് അവർ അങ്ങനെ പറഞ്ഞു. പക്ഷേ പാകിസ്ഥാൻ കബ്രിസ്ഥാൻ ഈഗാലിയിൽ ഇളകിമറിയുന്ന ഒരു കൗമിന് ഒരു കേവല മുസ്ലിം സമുദായത്തിന്റെ വസ്തുതകൾ മനസ്സിലാവില്ല, അത് മനസ്സിലായില്ല. അതുകൊണ്ട് ഇസ്ലാമുമായി കുലബന്ധമില്ലാത്തവർ ഒരു നാട് വാങ്ങിച്ചു പോയിട്ട് അവിടെ ഇപ്പോൾ സ്വസ്ഥത ഉണ്ടോ എന്നത് വേറെ വിഷയമാണ്. നമ്മുടെ എല്ലാ സ്വസ്ഥതയും അതോടുകൂടി കെട്ടുപോയി. അങ്ങനെ വിഭജനം നടന്നു. വിഭജിക്കപ്പെട്ട സമുദായത്തിന്റെ പേരിൽ വിഭജനമുണ്ടായി. വീണ്ടും ഈജിപ്തിലേക്ക് പോകാം. രാംസസ് രണ്ടാമൻ തന്റെ കയ്യിൽ അധികാരം പൊന്നുഭവിച്ചപ്പോൾ പിന്നീട് വിഭജനം മാത്രമല്ല നടക്കരുത്, സാമൂഹിക വിഭജനം മാത്രമല്ല നടക്കരുത്, കൊല്ലാൻ തുടങ്ങി. ഖുർആൻ വീണ്ടും ആ വിഷയത്തിലേക്ക് ഈ സൂറയിൽ തന്നെ കസ്സിൽ അള്ളാഹു പറയുന്നു, ഈ ഫിറോൻ ഭൂമിയിൽ ആധിപത്യം വാണിട്ട് നിങ്ങളെ അവൻ കക്ഷികളാക്കി വിഭാഗീയമായി തിരിച്ചിട്ട് ഒരു വിഭാഗം ദുർബലമാക്കി നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ ഇടമോ, നിങ്ങൾക്ക് നേരെ കൈ ചൂണ്ടിയാൽ, നിങ്ങൾക്ക് നേരെ ആയുധം ചൂണ്ടിയാൽ ആരും എതിർക്കാനില്ലാത്ത അവസ്ഥയോ ആകും വിധം നിങ്ങളെ ദുർബലമാക്കി കളഞ്ഞു, നിങ്ങളുടെ സാമൂഹ്യ ബലത്തെ ഇല്ലാതാക്കി കളഞ്ഞു. എന്നിട്ടോ യുദ്ധ അഭിനാഹും, അവരുടെ ആൺമക്കളെ അവൻ അരിങ്കൊല ചെയ്തു, വെട്ടിക്കൊന്നുകൊണ്ടിരുന്നു. അവരുടെ പെൺമക്കളെ ജീവച്ഛവങ്ങളായി ജീവിക്കാൻ വിട്ടു. ഇന്നഹുദീൻ, അത്ര വലിയ കുഴപ്പം ചെയ്ത കുഴപ്പകാരിയായിരുന്നു ഫിറൗൻ. സംഭവിച്ചത് അതാണ്. വിഭാഗീയമായി വേർതിരിക്കപ്പെട്ട വർഗീയമായി ചെയ്തി സംഭവിച്ചാൽ പിന്നീട് കാര്യങ്ങൾ എളുപ്പമാകും. അതുകൊണ്ട് കൊല്ലാം, തല്ലാം, പൗരത്വം നിഷേധിക്കാം, എങ്ങോട്ട് തള്ളിവിടാം, പുതിയ വിദ്യാഭ്യാസ ദേശീയ വിദ്യാഭ്യാസ ക്രമത്തിലൂടെ നിങ്ങളെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാൻ കഴിയുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കാം. ഇതെല്ലാം നമുക്ക് കേട്ട് നടക്കും. കോടതിയെ കയ്യിൽ വെക്കാം, എക്സിക്യൂഷനെ കയ്യിൽ വെക്കാം,
മൂസാ നബി ജനിച്ചിട്ട് യുവാവ് ആകുമ്പോഴേ സമുദായം അടികൊണ്ടുകൊണ്ടിരിക്കുക. ആൺമക്കൾ പറയപ്പെടുക, പെൺമക്കൾ ഇങ്ങനെ
மதியை 10 கொள்ள மூசா நபி தன் குடும்ப சமயம் ஜீவிக்கணும் ஈ சமுதாயம் அடிபடலையா பின்னிடு திருஷி வந்து சீனா பர்வத்தில் நிபூபத்து கிட்டி வெளிச்சம் கண்டு சொல்லுவா அல்ல பல செழிப்படிக்கு ஞானம் இந்த ரப்பு பரலை நாளை இன்ன கபில் வாதில் முகத்து சித்துவா விசுத்தமாய துவா தாண்டரையான ஞான இந்த ரப்பா எது படிச்சு வந்து மூசாக்கு செழிப்படிச்சு நின்னும் അങ്ങനെയാണ് പ്രവാചകത്വം കിട്ടുന്നത്. അവിടെ നിന്നാണ് വടി കിട്ടുന്നത്, മൂസാനയുടെ പ്രശസ്തമായ വടി. അങ്ങനെയാണ് പിന്നീട് ഈജിപ്തിലേക്ക് വരുന്നത്. കൊല്ലമെത്ര കഴിഞ്ഞു സുഹൃത്തുക്കളെ, അതിനാണ് ഈ ചരിത്രം പറഞ്ഞത്. കൊല്ലമെത്ര കഴിഞ്ഞു, പിന്നീട് മൂസായ നീണ്ട ഒരു കാലഘട്ടം പ്രബോധന പ്രവർത്തനങ്ങളും വിമോചന പ്രവർത്തനങ്ങളുമായി. അവിടുത്തെ ഭൂരിപക്ഷം കമ്മിറ്റികൾക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു കൊടുത്തും അവിടുത്തെ മുസ്ലിം സമുദായത്തെ ഇസ്ലാമികമായി സംസ്കരിച്ച് നീണ്ട കാലം പണിയെടുത്തില്ലേ, പണിയെടുത്തു. അതല്ലേ ഗുണം പഠിപ്പിച്ച ചരിത്രം. അതിനൊടുവിലാണ് രാത്രിക്ക് രാത്രി അള്ളാഹ് കൽപ്പന പ്രകാരം ബനൂസൽ സമുദായവുമായിട്ട് കടൽ കടക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് ചാര സംവിധാനമുള്ള പട്ടാളത്തിന് നേതൃത്വം വഹിക്കുന്ന ഫിറോ മണത്തടിച്ചിട്ട് പിന്നാലെ കൂടിയത്. അവിടെയാണ് കടലിൽ വിളരുന്നത്. അങ്ങനെയാണ് ചെങ്കടൽ കടന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അപ്പുറത്തെത്തുന്നത്. മധ്യത്തിലെത്തിയ ഫിറോ മുന്നിൽ മരിക്കുന്നത്. എത്ര കാലം പിടാൻ സാധിച്ചു? അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു പോയോ ബാബരി മസ്ജിദ് ശ്മശാനത്തിൽ ഒരു തറക്കല്ലുകൊണ്ടാൽ തീരും പ്രശ്നം? തീരില്ല, ഇനിയും തീരില്ല. നീണ്ടകാലം അനുഭവിക്കേണ്ടി വരും. നമ്മൾ നമ്മളാൽ അകലാലത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കും. നമ്മൾ നമ്മളാവും നടത്തേണ്ട മൂസാ അലൈഹി സ്വലാത്തു പ്രവാചകത്വം ഏറ്റെടുത്തുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ ആ ജാതി സമുദായം ഉമ്മത്തായി മാറാൻ തുടങ്ങി. അവിടെയാണ് മർമ്മം. ഞാൻ നൂനർ ഉദ്ദേശിച്ച മേഖല അതാണ്. ഒരു ഏഴാംകുലിയായിട്ട് മുസ്ലിം സമുദായത്തിൽ ജീവിക്കല്ല, എല്ലാവരും ചെയ്യുന്ന പോലെ കുറെ നേടുക, സമ്പാദിക്കുക, ആസ്വദിക്കുക, ശ്രമിക്കുക, ജോലി ചെയ്യുക, കുടുംബത്തിന്റെ കൂടെ ജീവിക്കുക, കുറെ ടൂർ പോവുക, ഏത് നിലക്കാൻ കുറച്ച് പൈസ ഉണ്ടാക്കുക, പിന്നെ പള്ളി നിസ്കാരം നിൽക്കുന്ന സ്വലാത്തൊക്കെ ആയാൽ മതി എന്ന് തീരുമാനിച്ച ഒരു കൂട്ടരായിട്ടല്ല ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചിരുന്ന, അങ്ങനെ ജീവിക്കാൻ പോലും അനുവാദമില്ലാതിരുന്ന ഈജിപ്തിലെ ബനൂ ഇസ്രാ സമുദായത്തെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമികമായി സംസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ പോസിറ്റീവായ പ്രതികരണങ്ങൾ ഉണ്ടാവും. ആകാശത്തിൽ അനുകൂലമായ അവസ്ഥ സംഭവിക്കും, ഭൂമിയിൽ അനുകൂലമായ അവസ്ഥ സംജാതമാകും. നിങ്ങൾ പേടിത്തൊണ്ടന്മാരായി പ്രശ്നത്തിന്റെ തീവ്രത കൂടുകയേ ചെയ്യും. അതുകൊണ്ട് മിൻ ഖൗമി മൂസാ ഉമ്മത്തൻ, മൂസാ നബിയുടെ ഇസ്രായേൽ സമുദായമാകുന്ന ഖൗമിൽ നിന്ന്, ആ മുസ്ലിം നാമധാരികളായ ജനതയിൽ നിന്ന് ഉമ്മത്തിന്റെ ആദർശ സമൂഹം ഉണ്ടായി. അവർ സത്യത്തെ മുറുകെ പിടിച്ചിട്ട് മാർഗദർശനത്തിന്റെ വഴിപ്പെടുത്തി സഞ്ചരിച്ചു, ആ സത്യമനസ് ജീവിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. അതാണ് സംഭവം. സഹോദരന്മാരെ, ആ അവസ്ഥയിലേക്ക് മാറാത്ത കാലത്തോളം പ്രശ്നം ഇവിടുന്ന് അവസാനിക്കില്ല, പ്രശ്നം ഇവിടുന്ന് അവസാനിക്കാൻ പോകുന്നില്ല. പ്രശ്നം അത് തീവ്രതയിലേക്ക്, ഉച്ചയിലേക്ക് വളരും. അതുകൊണ്ട് പറഞ്ഞതുപോലെ നമുക്ക് മിഷനുണ്ട്, മിഷൻ ഉണ്ടാവണം. മുസ്ലിം സമൂഹത്തിൽ ദൗത്യമുണ്ട്, കാഴ്ചപ്പാടുണ്ടാവണം. ദൗത്യം ഏറ്റെടുത്ത് കാഴ്ചപ്പാട് മുന്നോട്ട് പോകാൻ തയ്യാറാവാം. നിങ്ങൾ ഒരു ഹയറുമ്മത്തായിട്ട് മാറണം. മനുഷ്യർക്ക് വേണ്ടിയായിരിക്കണം നിങ്ങൾ. നിങ്ങൾ കേവലം ഒരു സമുദായമായിട്ട് അങ്ങനെ ജീവിക്കുകയല്ല, മനുഷ്യരെ ഇസ്ലാമിലേക്ക് വിളിക്കുകയും ക്ഷണിക്കുകയും അവിടെ ഇസ്ലാമിന്റെ ശരിയായ സമീപനം കാണിച്ചിരിക്കുന്ന ഉമ്മത്തായിട്ട് നിങ്ങൾ മാറണം. അങ്ങനെ മാറുമ്പോൾ നിങ്ങൾ വിജയിക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ മുഗ്മിനികളാണോ എങ്കിൽ നിങ്ങളായിരിക്കും മീരെ, നിങ്ങളായിരിക്കും അജയ്യ. നിങ്ങൾ യഥാർത്ഥ മുഗ്മിനികളാകാത്ത കാലത്തോളം നിങ്ങൾ അസ്ഫലായിരിക്കും, അർഹരായിരിക്കും. നിങ്ങൾ നിന്നന്മാരായിരിക്കും, പതിതരായിരിക്കും, താഴെയായിരിക്കും. നിങ്ങൾക്ക് മേൽ ഒരുപാട് ഒരുപാട് ശക്തികൾ, അധികാരം വാഴും കാലങ്ങളോളം, നൂറ്റാണ്ടുകളോളം. ഈ ചരിത്രമാണ് പഠിപ്പിക്കുന്നത്. അതിന്റെ ഒരുപാട് വശങ്ങൾ ഇൻഷാല്ലാഹ് നമ്മുടെ പഠന വിഷയമായിട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങളെല്ലാം ഇതിൽ പഠിക്കാനും ഉൾക്കൊള്ളാനും വിശ്വാസം ഉറപ്പിക്കാനും നമ്മുടെ സമുദായത്തിൽ നിന്ന് പ്രയാസങ്ങളെ മറികടക്കാനും
நமக்கு கருத்து தீர்மானிக்கும் சக்தி இருப்பதான செய்யுமாறாவது. அல்ஹம்துலில்லாஹி ரப்பில் ஆலமீன். அல்லாஹும்ம ஸல்லி வஸல்லிம் அலா அப்துக வ ரசூலிக முஹம்மதில் அமீன் வ அலா ஆலிஹி வ அஸ்ஹாபிஹி அஜ்மைன். அய்யுஹன் நாஸ் ஊஸீகும் தானியு பித்தக்வல்லாஹ். யா அய்யுஹல்லதீன ஆமனு தக்வல்லாஹ ஹக்க துகாதி வ லா தமூதுன்ன இல்லா வ அன்தும் முஸ்லிமூன். உம்மதினாய சகோதரன்மாரே, அல்லாஹ்வுல கண்ணல் பாத்து ஜீவிக்கணும் ஒருவருக்கு மந்திரியா. அல்லாஹு சுப்ஹானஹு வ தஆலா நாம் அனுபவிக்கின்ற இப்பிரயாசங்களுக்கெல்லாம் ஒரு நல்ல பரிதி நல்கியுமாறாவே. நம்முடைய சமுதாயத்திலே அவசான தருணத்தையும் குர்ஆனிலோடு கூறுள்ள பிரவாசிகளோடு சிநேகமுள்ள இஸ்லாமின் நம்மளுக்கு பிடிக்கிற லட்சணம் மற்ற முஸ்லிம் சமுதாயத்தில் அங்கீகாரத்தை மாற்றா கழியுமாறு தம்புரா நம்முடைய மனசில் அவனை குறித்த ஹவுஃப் ஹுஷூ பயவும் பக்தியும் தக்குவது பிரதானமாறாவும். நம்முடைய ஆராதனாலயங்கள் தலைவர்த்திப்பி நிற்கையும் നമ്മുടെ പൗരത്വം ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംവിധാനത്തെയും സംരക്ഷിച്ച് മാന്യമായ ഉപജീവനം നടത്തി മണ്ണിൽ കാലുറപ്പിച്ചെടുക്കാൻ കഴിയുന്ന അവസ്ഥാ വിശേഷവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മൾ ഇന്ന് മരിച്ചു പോയ എല്ലാവർക്കും അള്ളാഹുമാർത്തും അർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് നാദം ശിക്ഷയും ശമനവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ മഹാമാരിയുടെ ദുരിതത്തിൽ നിന്നാകും നമ്മൾ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിച്ച് ഉള്ള വരുമാനത്തിനകത്ത് സന്തോഷത്തോടുകൂടി കടമില്ലാതെ പരീക്ഷ ഇടപാടുകളില്ലാതെ ജീവിച്ചു പോകാൻ കഴിയുമാറും നാഥൻ നമ്മെ സംസ്കരിക്കുമാറാവട്ടെ. നമുക്ക് വൈമാനികമായ ശക്തിയും കരുത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اعز الاسلام والمسلمين واذل الكفر والكافرين. اللهم اعز الاسلام والمسلمين واذل الظلم والظالمين. اللهم اعز الاسلام والمسلمين واذل النفاق والمنافقين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواح رحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.